ഒരർത്ഥത്തിൽ അവർ കർത്താവിന്റെ ശിഷ്യത്വത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്രകാരം ഈ ഭാരതത്തിലുള്ള എല്ലാവരെയും ലോകത്തിലുള്ള സർവരെയും യേശു തമ്പുരാന്റെ ശിഷ്യത്വത്തിലേക്ക് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആ കർത്താവിന്റെ സൗഹൃദത്തിലേക്കും പ്രത്യേകമായിരിക്കുന്ന രക്ഷയുടെ അനുഭവത്തിലേക്കും കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു നിയോഗം നമുക്കുണ്ട്. അത് ഓർക്കുമ്പോഴാണ് നമ്മളൊക്കെ എത്രമാത്രം പിന്നോക്കം പോയിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാനിടയാകുന്നത്. പത്രവാർത്തകൾ കാണുമ്പോഴും മാധ്യമങ്ങളിൽ ഓരോ കാര്യങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോഴും നമ്മളൊക്കെ ലജ്ജിച്ചു പോകാറുണ്ട്. ശൂന്യമാക്കുന്ന മ്ലേച്ഛത, നിൽക്കരുതാത്ത നിൽക്കുന്നതായിട്ട് തോന്നുന്നതായ ചില കാര്യങ്ങൾ. എങ്കിലും ദൈവം നമ്പുരാൻ മനുഷ്യരെ അവരെല്ലാവരും ഒറ്റ നിമിഷം കൊണ്ട് പൂർണ്ണരാകും എന്നുള്ളതായ പ്രതീക്ഷയോടുകൂടിയല്ല ഇരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം രൂപാന്തരപ്പെടുവാനായിട്ടുള്ള വളരെ വിശാലമായ ഒരു പ്രതീക്ഷ ദൈവം നമ്പുരാൻ മനുഷ്യരെ കുറിച്ചുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ പോലും വീഴ്ചകൾ വരുന്നുണ്ടായെങ്കിൽ അവിടുന്ന് അവർക്ക് അനുഭവിക്കുവാനുള്ള അവസരം കൊടുത്തുകൊണ്ട് തന്റെ വഴിയിലേക്ക് എല്ലാവരെയും വിളിക്കുകയാണ്. നമ്മളൊക്കെ നമ്മുടെ കുറവുകൾ സമ്മതിച്ചുകൊണ്ട് തന്നെ കർത്താവെ, നീ ഏൽപ്പിച്ചിരിക്കുന്നതായ നിയോഗം ഏറ്റെടുക്കുവാനായിട്ട് ഞങ്ങളെ കൊണ്ട് ആവുന്ന രീതിയിൽ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവരെ നിന്റെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവിടുന്ന് നിങ്ങളെ ഉപയോഗിക്കണമേ, കുറവുകളും കുറ്റങ്ങളും അവിടുന്ന് പരിഹരിക്കുന്നുവല്ലോ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു വിനീത ഭാവം നമുക്ക് വേണ്ടിയിരിക്കുന്നു. അതിന്റെ അടുത്ത പടിയാണ് അവന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെടുന്ന ആളുകളുടെ മാമോദീസ എന്ന് പറയുന്നത്. അവരൊരു പ്രത്യേക സമൂഹമാണ് സഭ. സഭയിലേക്ക് എല്ലാവരെയും ചേർക്കുവാനായിട്ട് കർത്താവ് നമ്മളെ വിളിക്കുന്നു. എങ്കിലും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന നിമിഷത്തിൽ സാധ്യമാകണമെന്നില്ല. എങ്കിലും അവരെ ലക്ഷ്യം നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. സ്വമേധയാ കർത്തൃസ്നേഹത്തിലേക്ക് വരുന്നവരെ മാമോദീസ നൽകി സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു നിയോഗം നമുക്കുണ്ട്. മാർത്തോമാ ഇവിടെ വന്ന് നിറവേറ്റിയതാണ്. നമ്മുടെ പിതാക്കന്മാർ പലരും നമുക്ക് മുന്നിൽ നിർവഹിച്ചത് അതാണ്. നമ്മുടെ കാലഘട്ടത്തിൽ നിന്ന് വേണമെങ്കിൽ പറയാം ചെയ്തത് അതാണ്. നിർവഹിച്ചത് അതാണ്. ഉത്തരേന്ത്യ ഗ്രാമങ്ങളിൽ നിർവഹിച്ചു കൊണ്ടിരുന്നത് അതാണ്. അവരാരംഭിച്ചതായ കൊച്ചു കൊച്ചു ദീപങ്ങള് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല, അനേകം ഭാരതീയർക്ക് വേണ്ടി മിഷണറി പ്രവർത്തനങ്ങളായി ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. കുഷ്ഠരോഗികളുടെ മക്കൾക്ക് വേണ്ടി, എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടി, അവരുടെ മക്കൾക്ക് വേണ്ടി ഒത്തിരി ഒത്തിരി പ്രവർത്തനങ്ങൾ നമ്മുടെ സഭയുടേതായിട്ട് നടന്നു വരുന്നുണ്ട്. എന്നാൽ പലപ്പോഴും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ തമസ്കരിച്ചുകൊണ്ട് കുറവുകളും കുറ്റങ്ങളും മാത്രം പറയുന്നതായ രീതിയിലേക്ക് എന്തുകൊണ്ടോ നമ്മൾ ആയിത്തീർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ ആരംഭിച്ചിട്ടുള്ളതിനെ കൈത്താങ്ങൽ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ചുമതല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ചുമതല നമ്മളാരാവുന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ കർത്താവിന്റെ സ്നേഹം, ശിഷ്യത്വത്തിന്റെ സ്നേഹം പങ്കിടുവാനായിട്ടുള്ള ഒരു വിളിപ്പ് നമുക്കുണ്ട്. അതിന്റെ ഭാഗമാണ് എല്ലാവരെയും പഠിപ്പിക്കുക എന്ന് പറയുന്നത്. എല്ലാവരെയും പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ടീച്ചിങ് മിഷൻ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗമാണ്. ഒരു വൈദിക സെമിനാരിയില് അതിൽ ദൈവം നമ്പുരാൻ വിളിച്ചു വരുത്തിയിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ ശിഷ്യത്വത്തിലേക്ക് ലോകത്തെ കൊണ്ടുവരുവാനും മാമോദീസയിലേക്ക് ഒരുക്കുവാനും ജനങ്ങളെ കർത്താവിന്റെ മാർഗത്തിൽ അഭ്യസിപ്പിക്കുവാനുമായിട്ടുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ അവരെ മാത്രമല്ല, ആ ദിവസം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അപ്പോസ്തലന്മാർ മാത്രമല്ല പ്രബോധന ശുശ്രൂഷ നിർവഹിച്ചത്, ജനങ്ങളെല്ലാവരും സഭാംഗങ്ങളെല്ലാവരും അവരുടേതായ രീതിയിൽ ചെയ്യാവുന്നത് ചെയ്യുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ടാണ് സഭ വളർന്നത്. നമ്മളും അതുപോലെ നമ്മെക്കൊണ്ടാവുന്ന രീതിയിൽ ഒരു കൊച്ചു വെടിമുരി കത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. മദർ തെരേസയുടെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, അമ്മയെ അമ്മയെ പിൻപറ്റുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, എന്താണ് പോലെ എന്നെ താൻ പ്രേരിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ് അമ്മയോടുള്ള സ്നേഹം. മദർ തെരേസ പറഞ്ഞു,
മോനെ നീ എന്റെ പിന്നാലെ വരണ്ട, നീ പോവുക, തിരിച്ചു പോവുക എന്ന് നിനക്ക് യേശുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി വല്ലതും ചെയ്യുവാൻ തോന്നുന്നുവോ അന്ന് നീ എന്റെ അടുക്കിലേക്ക് വരിക. കർത്താവിന്റെ സ്നേഹം ഉള്ളിൽ അനുഭവിക്കുവാൻ കഴിയുന്നവർക്ക് വെറുതെ ഇരിക്കുവാൻ സാധ്യമല്ല. ഇന്ന് സ്ലീഹാവായനയിൽ നാം വായിച്ചു കേട്ടതായ കുരുത്തുലേഖനത്തിന്റെ 1-ാം കുരുത്തുലേഖനം 9-ാം അധ്യായത്തിൽ പോലീസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു, സുവിശേഷം അറിയിക്കാതിരുന്നാൽ എനിക്ക് കഷ്ടം. നമുക്കൊക്കെയും അങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ തോന്നുന്ന കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ പ്രേരണയായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി ആരെങ്കിലുമൊക്കെ ആയിത്തീരുവാൻ നമ്മുടെ ഉള്ളിൽ ഒരു തീരുമാനമോ ഒരു പ്രവർത്തനം ഉണ്ടാകണം. അതാണ് മിഷൻ ഡേയുടെ നമ്മുടെ ദൈവം നമ്പുരാൻ നൽകുന്ന നിർദ്ദേശവും സന്ദേശവും. സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതിന് മുന്നിട്ടിറങ്ങുവാനായിട്ട് അവരവരാകുന്നതായ മേഖലകളിൽ ചെയ്യേണ്ടതൊക്കെയും ചെയ്യുവാനും തക്കവണ്ണം ഇന്നേ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഒന്ന് പ്രത്യേകിച്ച് സ്പർശിക്കുമാറായിട്ട് ഇപ്പോൾ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു.